ഈ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫുകാർ കൊണ്ടാടിയ ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു കായംകുളത്ത് അരിതാ ബാബുവിൻ്റേത് പാൽ കച്ചവടം നടത്തി ജീവിക്കുന്ന ഒരു പെൺകുട്ടി ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ നിന്ന് ഇതാ നിയമസഭാംഗമാകുന്നതിനുള്ള പോരാട്ടത്തിനിറങ്ങുന്നു വളരെ ദയനീയ അവസ്ഥയിലാണ് ജീവിതം നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നതും അതിനുശേഷം ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടതും ആ നാട്ടുകാർക്കല്ലാതെ പുറത്തുള്ളവർക്കറിയില്ലല്ലോ അവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയും ചാനലിൽ കൂടിയും പത്രത്തിൽ കൂടിയും കാണുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിനെ അങ്ങ് ആഘോഷമാക്കുകയായിരുന്നു അടൻ സലീം കുമാർ വരുന്നു ആഘോഷപൂർവ്വം കെട്ടിവെക്കാനുള്ള കാശ് കൊടുക്കുന്നു പണപ്പെരിവ് അതിനുവേണ്ടി നടത്താൻ സോഷ്യൽ മീഡിയയിൽ കൂടി അനുയായികളുടെ ആഹ്വാനം ഉണ്ടാകുന്നു പ്രിയങ്ക ഗാന്ധി വരുന്നു പോകുന്ന വഴിയിൽ പെട്ടെന്ന് വീട്ടിലേക്ക് കയറണമെന്ന് തോന്നുന്നു നാടകീയമായി ആ വീടിൻ്റെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നു അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ പട്ടിണിയോട് പടവെട്ടി പാൽ കച്ചവടം നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ പെൺകുട്ടി തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്ന് എല്ലാവരും പറഞ്ഞു ഞങ്ങളന്നേ പറഞ്ഞു പ്രതിഭ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ പാർട്ടിയുമായി ചില പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കുണ്ടായി എങ്കിൽ പോലും ഒരു എം എൽ എ എന്നുള്ള നിലയിൽ കായംകുളത്ത് ഉണ്ടാക്കിയിട്ടുള്ള അംഗീകാരം അവർ നേരത്തെ തന്നെ പഞ്ചായത്ത് മെമ്പറിൽ തുടങ്ങി ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ് വരെയായി അതിനുശേഷമാണ് എം എൽ എ ആകുന്നത് അപ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഓരോ ഘട്ടത്തിലും ജനങ്ങളുമായുള്ള ബന്ധം നിലനിർത്തിയ അവരുടെ വികസന പ്രശ്നങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയ ഒരാളാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ആ ജനം പ്രതിഭയെ തോൽപ്പിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചു പറഞ്ഞത് അതുതന്നെയാണ് അവിടെ സംഭവിച്ചത് ഭൂരിപക്ഷം കുറച്ച് കുറഞ്ഞു പക്ഷെ ഭൂരിപക്ഷം എങ്ങനെ കുറഞ്ഞു എന്നുള്ളത് നാം അറിയണ്ടേ ഇരുപതിനായിരം വോട്ട് കഴിഞ്ഞ തവണ അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിക്കുണ്ടായിരുന്നു ഇത്തവണ ഉള്ളത് പതിനൊന്നായിരം വോട്ടാണ് ഒൻപതിനായിരം വോട്ട് എവിടെ പോയി എങ്ങോട്ടൊഴുകിയാ വോട്ട് അത് നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ എൻ ഡി എയുടെ വോട്ട് പൂർണ്ണമായും അരിതാബാബുവിലേക്ക് ചെന്ന് വീണിട്ടും അത് ബി ജെ പിയുടെ വോട്ടാണ് ബി ഡി ജെ എസ് ആണ് അവിടെ സ്ഥാനാർത്ഥി തന്നത് അപ്പോൾ ബി ജെ പി വേറെ ബാധ്യതയൊന്നുമില്ല ഞങ്ങളുടെ ആളല്ലോ ഈ താമരയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കുറ്റബോധവുമില്ല കൊടുക്കാം കൊടുക്കാം കൊടുത്തു കളയാം അങ്ങനെയാണ് കേരളം മുഴുവൻ പി ഡി പി ഡി ജെ സ്ഥാനാർത്ഥികൾക്ക് അയ്യായിരം വോട്ട് ആറായിരം വോട്ട് പതിനായിരം വോട്ടൊക്കെ കിട്ടിയത് പതിനഞ്ചായിരത്തിനപ്പുറത്ത് ബി ഡി ജെസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയും പിടിച്ചിട്ടില്ല ദുരന്തമായി മാറിയവർ ബി ജെ പിക്ക് വോട്ടേ കൊടുത്തില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ ഒൻപതിനായിരം വോട്ട് അതായത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന വോട്ട് കണക്കാക്കുമ്പോഴാണ് ഈ ഒമ്പതിനായിരം വോട്ട് എന്ന് പറയുന്നത് ബി ജെ പിക്ക് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കായംകുളം അടക്കമുള്ള മേഖലകളിൽ ഉണ്ടായിട്ടുള്ള വളർച്ച എത്രയെന്ന് നാം ചിന്തിക്കണം ഒരു അയ്യായിരം വോട്ടിൻ്റെ കൂടി വളർച്ച എന്തായാലും ഉണ്ടാകും അങ്ങനെ നോക്കുമ്പോൾ ഒരു പത്ത് പതിനയ്യായിരം വോട്ട് നേരെ കൊണ്ടുചെന്ന് അപ്പുറത്ത് നിക്ഷേപിച്ചു കൊടുത്തു എന്നിട്ടും അവർക്ക് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടിന് അവിടെ പ്രതിഭയ്ക്ക് വിജയിക്കാൻ സാധിച്ചെങ്കിൽ അതൊരു വലിയ ജനകീയ അംഗീകാരമാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ വരുമ്പോൾ മറ്റൊരു ദയനീയ അവസ്ഥയുണ്ട് ഈ അരിതാ ബാബുവിൻ്റെ സ്വന്തം ബൂത്ത് ദേവികുളങ്ങര പഞ്ചായത്തിലെ നൂറ്റി ഇരുപത്തി ഏഴാം നമ്പർ ബൂത്തിൽ അവർ അറുപത്തിനാല് വോട്ടിന് പിന്നിലായിരുന്നു ഈ ദൈന്യതയൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ സ്വന്തം നാട്ടിലെ ആളുകളെല്ലാവരും കൂടി പോയി വോട്ട് ചെയ്യില്ലേ വീടൊക്കെ ആരോ അടിച്ചു തകർത്തു എന്നാണ് പറയുന്നത് വീടൊക്കെ സ്വന്തമായി തന്നെ അടിച്ചു തകർക്കുകയായിരുന്നു അവിടെ വന്ന് ആ ഏതോ ഒരു ചെറുപ്പക്കാരൻ വീഡിയോ എടുത്തു ആ വീട് എ സിയൊക്കെയുള്ള വീടാണ് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ ആ വീഡിയോ അത് തത്സമയം സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്നത് കണ്ടപ്പോൾ അയാൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ അവിടെ ആളുകൾ വന്ന് അത് അടിച്ചു തകർക്കുകയായിരുന്നു എന്തേ ആ കേസുമായി സജീവമായി മുന്നോട്ട് പോകാത്തത് വീടടിച്ചു തകർത്തതിന് അപ്പോൾ അത് സ്വന്തം ആളുകളാകും എന്ന് ഉറപ്പായതുകൊണ്ടാണ് കേസ് തിരിച്ച് വന്ന് ബൂമറാങ്ക് പോലെ അടിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അതിലേക്ക് പോകാതിരുന്നത് ഈ നാടകം ഇങ്ങനെ കാണിച്ചു കൊണ്ടിരുന്നാൽ മതിയല്ലോ അങ്ങനെ സ്വന്തം ബൂത്തിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരാൾ അറുപത്തി നാല് വോട്ടിന് പിന്നിൽ പോയ ഒരാൾ അവിടെയുള്ള കായംകുളം മുനിസിപ്പാലിറ്റിയിലും ബാക്കിയുള്ള പഞ്ചായത്തുകളിലും എല്ലാം പിന്നോട്ട് പോയി ഒരിടത്ത് പോലും കോൺഗ്രസ്സിന് സ്വാധീനമുള്ള പഞ്ചായത്തിൽ പോലും അവിടെ പതിനെട്ട് വോട്ടിൻ്റെ ലീഡ് പ്രതിഭ നേടി കോൺഗ്രസ് സ്ഥിരമായി ലീഡൊക്കെ എടുക്കുന്ന ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്തിൽ പോലും അത് സംബന്ധിച്ചു കണ്ടല്ലൂർ പഞ്ചായത്തിൽ അവിടെയും സംഭവം പതിനെട്ട് വോട്ടിന് ലീഡ് ചെയ്തു പ്രതിഭ ബാക്കി എല്ലായിടത്തും ഇപ്പോൾ പത്തിയൂർ പഞ്ചായത്തിൽ ആയിരത്തി നാനൂറ്റി ഒന്ന് വോട്ടിൻ്റെ ലീഡ് കിട്ടി ചെട്ടിക്കുളങ്ങരയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വോട്ടിൻ്റെ ലീഡ് കിട്ടി പ്രതിഭക്ക് കായംകുളം മുനിസിപ്പാലിറ്റിയിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടിൻ്റെ ലീഡ് കിട്ടി അത് യു ഡി എഫിന് സ്വാധീനമുള്ള ഒരിടമാണ് അവിടെ പോലും അവിടെ ഒരുപക്ഷേ ലീഡ് ഈ അരിതാബാബുവിന് കിട്ടിയേക്കും എന്ന് എൽ ഡി എഫ് പോലും പ്രതീക്ഷിച്ചിരുന്നതാണ് അവിടെയും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടിൻ്റെ ലീഡ് കിട്ടി ദേവികുളങ്ങരയിൽ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വോട്ട് അതായത് ഈ പെൺകുട്ടിയുടെ സ്വന്തം നാട്ടിൽ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വോട്ട് കിട്ടി കൃഷ്ണപുരത്ത് എഴുന്നൂറ്റി അറുപത്തൊന്ന് വോട്ട് കിട്ടി ഭരണിക്കാവർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടിൻ്റെ ലീഡ് കിട്ടി അപ്പോൾ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും വ്യക്തമായ ആധിപത്യത്തോടു കൂടിയാണ് അവിടെ പ്രതിഭ ജയിച്ചത് ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയും കുറേ മാധ്യമങ്ങളെ ഉപയോഗിച്ചുമൊക്കെ ഇത്തരം ദയനീയ നാടകങ്ങൾ നടത്തിയാൽ ജനത്തിന് അതൊന്നുമല്ല കാര്യമെന്ന് ഇനിയെങ്കിലും പാവം കോൺഗ്രസ്സുകാർ തിരിച്ചറിയണം ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് ഈ ബി ജെ പി വോട്ട് പർച്ചേസ് ചെയ്യാൻ നടക്കുന്നതിനിടയിൽ കോൺഗ്രസ് വോട്ടിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കാൻ അവിടുത്തെ കോൺഗ്രസ്സുകാർ തയ്യാറായില്ല അതാണ് പ്രശ്നം അതും ഒരു പ്രശ്നമാണ് അപ്പോൾ എന്തായാലും ഈ ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടിൻ്റെ പ്രതിഭയുടെ വിജയമെന്ന് പറയുന്നത് ഇത്രയും മാധ്യമങ്ങൾ ദേശീയ നേതാക്കളടക്കമുള്ളവരുടെ മഹാപ്രവാഹം ഒക്കെ നടന്ന കായംകുളത്ത് മഹത്തായ വിജയമാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ബി ജെ പിയുടെ വോട്ടുകൾ ബി ജെ പിയുടെ വോട്ട് ഒൻപതിനായിരം വോട്ട് കഴിഞ്ഞ തവണത്തെയും ഇത്തവണത്തെയും കണക്ക് പരിശോധിക്കുമ്പോൾ ബി ജെ പിയുടെ വളർച്ച കൂടി പരിഗണിച്ചാൽ പതിനയ്യായിരത്തോളം വോട്ട് പോയ ഒരു തെരഞ്ഞെടുപ്പിലാണ് ആ വിജയമുണ്ടായത് എന്ന് ഓർക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത് അരിതയല്ല പ്രതിഭയെന്ന്